സെവൻ സീറ്റർ ആണെങ്കിൽ ഒരു 17-18 മൈലേജ് കിട്ടും, നല്ല സ്പേസസ് ആണ്. 4 സ്വിഫ്റ്റിലെ കിടുക്കൻ വണ്ടികൾ വെറും 130,000 രൂപക്ക് നല്ലൊരു അടിപൊളി സെവൻ സീറ്റർ സൈലോ. ഇസുസുവിന്റെ എഞ്ചിൻ ആണ്, അപ്പൊ എ സി ഉള്ള വണ്ടി. അപ്പൊ ചെറിയ പൈസ ഒരു ഓട്ടോമാറ്റിക് നോക്കും. മാരുതിക്കാരന് പൈസ കൊടുക്കാം, 55 രൂപ. ഇത് 80 രൂപ. 80 രൂപ അല്ല, 35 രൂപ മുതലേ നമുക്ക് വണ്ടികളുണ്ട്. 46 വണ്ടി. അപ്പൊ അതുകൊണ്ട് ചെറിയ ബഡ്ജറ്റിൽ ഒരു ബൈക്ക് ഒക്കെ എടുക്കുന്ന ആ ഒരു റേഞ്ച് നമുക്ക് ഇഷ്ടംപോലെ കാറിന്റെ ഒരു കളക്ഷൻ. ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഓണൊക്കെ ആവാനായിട്ടുണ്ട്. അപ്പൊ നല്ല അടിപൊളി ഓഫറും നല്ല സാധാരണക്കാരന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ബഡ്ജറ്റിൽ ബൈക്കിന്റെ ഒക്കെ വിലയിൽ നിങ്ങൾ കാറ് നോക്കുന്നുണ്ടെങ്കിൽ അത്ര ആളുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു കളക്ഷൻ ആയിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. നമുക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ ബഷീർ ഖാന്റെ അടുത്ത് തന്നെയാണ്, ബിസ്മിയിലാണ്. അപ്പൊ ഇന്ന് അത്യാവശ്യം നമ്മൾ ചെറിയ കാറുകള് ഓൾട്ടോകള് നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട്. നല്ല മൈലേജ് കിട്ടുന്ന ബീറ്റ്, അതുപോലെ അംബാസഡർ, വിന്റേജ്, സാൻഡ്രോ, വാഗ്നറുകൾ, അങ്ങനെ എല്ലാ സെഗ്മെന്റും നമ്മൾ സെവൻ സീറ്റർ അടക്കമുള്ള നല്ലൊരു പാർട്ടാണ്. അപ്പൊ ഏത് സെഗ്മെന്റിലുള്ള വാഹനങ്ങൾ നോക്കുകയാണെങ്കിലും ഇത്ര ആളുകൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പൊ നമ്മള് ബഷീർക്കാണ്. ബഷീർക്ക എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഓണൊക്കെ ആയില്ലേ, നമുക്കൊരു ഓണം ഓഫറിലൊക്കെ മാക്സിമം കൊടുക്കാം. പിന്നെ നമുക്ക് എത്ര രൂപ മുതലാണ് നമുക്ക് ബഷീർ നമ്മള് വില സ്റ്റാർട്ട് ചെയ്യുന്നത്? 35 രൂപ മുതലേ നമുക്ക് വണ്ടികളുണ്ട്. അപ്പൊ ഒരു ബൈക്കിന്റെ പൈസക്ക് നമുക്ക് ഇന്ന് കാറ് സ്വന്തമാക്കാം. 40,000 റുപ്യന്റെ 6 വണ്ടി ഉണ്ട്. ആറ് ഇൻഡിക്ക, അങ്ങനത്തെ സെന്ന്, പെട്രോൾ സെന്നൊക്കെ ചോദിച്ചു വരാം. 46 വണ്ടി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ചെറിയ ബഡ്ജറ്റിൽ ഒരു ബൈക്ക് ഒക്കെ എടുക്കുന്ന ആ ഒരു റേഞ്ച് നമുക്ക് ഇഷ്ടംപോലെ കാറിന്റെ ഒരു കളക്ഷൻ ഉണ്ട് അല്ലെ. അപ്പൊ നമ്മള് ഈ ബിസ്മിന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ബഷീർ, നമുക്ക് എങ്ങനെ ഈ ബിസ്മി? മലപ്പുറം ജില്ലയിലെ താനൂരിന്റെയും പരപ്പനങ്ങാടിന്റെയും നടുവിലാണ് ഓലപ്പിടിക്ക. അപ്പൊ ഞാൻ ട്രെയിനിന് വരുന്ന പോലെയാണ് ഈ പരപ്പനങ്ങാടി ഇറങ്ങിയ ഒരു 4 കിലോമീറ്റർ താനൂർ ഭാഗത്തേക്ക് അല്ലെ. ഇനി തിരൂര് വന്ന് ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ പരപ്പനങ്ങാടി ബസ് കയറുക, എന്നിട്ട് നേരെ ഓലപ്പിടി ഇറങ്ങാം. അപ്പൊ ഈ കാണുന്ന നമ്മള് തീരദേശ ഹൈവേ ആണ്, അതായത് തൃശ്ശൂര് കാലിക്കറ്റ് തീരദേശ ഹൈവേ. അപ്പൊ നിങ്ങൾ തിരൂര് വഴി വരാം, അല്ല എങ്കിൽ നമ്മൾ ഇനി കോഴിക്കോട് നിന്ന് വരുന്നവർക്ക് പരപ്പനങ്ങാടി ഇറങ്ങിയിട്ട് അങ്ങനെയും വരാം. അപ്പൊ പക്ഷേ നമുക്ക് ഏകദേശം എത്ര ടോട്ടൽ കളക്ഷൻസ്? 40-45 ചെറിയ ചെറിയ കാറുകളോ ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു സാധാരണക്കാരനെ വണ്ടി എന്നുള്ള ഒരു ആഗ്രഹം നമുക്ക് ഇത്ര കുറഞ്ഞ ബഡ്ജറ്റ് നമുക്ക് സ്വന്തമാക്കി കൊടുക്കാം അല്ല. ഇനി ഇപ്പൊ നമുക്ക് അടുത്തുള്ളവർക്കാണ് സെർട്ടു അല്ലെങ്കിൽ അങ്ങനത്തെ പ്രൈവറ്റ് ഫിനാൻസ് ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? ഫിനാൻസ് നമ്മൾ വല്ലാതെ പ്രാധാന്യം കൊടുക്കണില്ല. ചെറിയ ആവശ്യക്കാർക്ക് തിരൂരുള്ള പാർട്ടിക്കാണെങ്കിൽ തിരൂരിന്ന് കൊടുക്കാം, ദൂരത്തേക്ക് കൊടുക്കില്ല. നമുക്ക് അതിന് പരിധികളുണ്ട് അല്ലേ. അപ്പൊ അതാണ് നമുക്ക് ചെറിയ ബഡ്ജറ്റിലൊക്കെ ഉള്ള കാറുകളാണ്. അത്യാവശ്യക്കാരൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് അടുത്തുള്ളവർക്ക് ചെയ്തു കൊടുക്കും ചെയ്യാലോ. അപ്പൊ പക്ഷേ നമുക്ക് ഒരു ഓൾട്ടോ വന്നിട്ടുണ്ടായാലോ എന്നത് അത് തുടങ്ങാം. ഓൾട്ടോന് നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട്. ഓൾട്ടോന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്ന് നല്ലൊരു ഫാമിലി കാറാണ്, അത്യാവശ്യം ഫെസിലിറ്റി ഉണ്ട്, നല്ല മൈലേജും കിട്ടും, എന്നാൽ നല്ലൊരു സ്റ്റാൻഡേർഡ് ഉള്ള ഒരു വണ്ടിയിലാണ്. അപ്പൊ നമുക്ക് 55 നമ്മുടെ തിരൂർ രജിസ്ട്രേഷനിൽ വരുന്ന നല്ല വൈറ്റിൽ ഒരു ഓൾട്ടോ. ഇത് ഏതായിരുന്നു? LXi ആണോ? LXi ആണ്. AC അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. അതേപോലെ തന്നെ നമുക്ക് മ്യൂസിക് സിസ്റ്റം, സൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ഇന്റീരിയറിൽ നോക്കണേ സീറ്റ് കവേഴ്സ് വന്നിട്ടുണ്ട്, മ്യൂസിക് സിസ്റ്റം ഉണ്ട്, AC പോസ്റ്റിയറിംഗ്. അന്ന് ഓൾട്ടോന്റെ ഫുള്ളോട് എന്ന് പറഞ്ഞാൽ നമുക്ക് AC പോസ്റ്റിയറിംഗ് ആണ്, അന്നത്തെ ഫുള്ളോട് വണ്ടിയാണ്. ഒരു 16-17 മൈലേജും പ്രതീക്ഷിക്കാം അല്ലേ. ഞാൻ ഒരു സിൽവർ, ഇതെങ്ങനെയായിരുന്നു പക്ഷേ മോഡൽ? 2007 പേപ്പറൊക്കെ എടുത്താണ്. 5 കൊല്ലത്തെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. ഇത് 80 രൂപ. 80 രൂപ അല്ലേ. LXi ആണത്? LXi തന്നെയാണ്, ഫുൾ ഓടനെയാണ്. അത് നമുക്ക് കേൾട്ടൺ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഇതൊക്കെ നോക്കി നിങ്ങള്, നല്ല വൃത്തിയുള്ള വണ്ടി. നമുക്ക് ഒന്നും ചെയ്യിക്കാനൊന്നും ഇല്ലല്ലോ, പക്ഷേ നേരെ പെട്രോൾ അടിക്കാൻ ഓടുക അല്ലേ. അത്രയും വൃത്തിയാണ്. അപ്പോ നല്ല നീറ്റുള്ള ഒരു വണ്ടി, നമുക്ക് ബോഡിയൊക്കെ നല്ല വൃത്തിയുണ്ട്. അപ്പോ മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ, ഒന്നുമില്ല. ഇത് നമുക്ക് ലീക്ക് ഒന്നും ഇല്ലല്ലോ, ഒന്നുമില്ല. റീപ്ലേസ് വേണ്ടെന്നുണ്ടെങ്കിൽ പുതിയ മാറ്റി കൊടുക്കും. പുതിയ മാറ്റി കൊടുക്കും. വേണ്ടാത്തവർക്ക് ഇങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യും ചെയ്യാം. ഇനി ഒരു ഗോൾഡ് കളർ ഇല്ല, മാരുതിക്കാരന് പൈസ കൊടുക്കാം. 55 രൂപയ്ക്ക് ഓൾട്ടോ. അപ്പൊ ഏറ്റവും ചെറിയ പൈസക്ക് ഒരു ഓൾട്ടോ അല്ല. 2005 മോഡൽ. 2005 പേപ്പറൊക്കെ എങ്ങനെയായിരുന്നു പക്ഷേ? 25 വരെ ഉണ്ടാവും. 25 വരെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വൃത്തിയുണ്ടല്ലോ വണ്ടി. നമ്മള് ചെറിയ ഒരു പൈസക്ക് ഒരു ഓൾട്ടോ നോക്കുന്നവർക്ക് ഒരു 55 രൂപ, ഒരു 800 പ്രൈസിന് കൊടുക്കണ നല്ലൊരു ഓൾട്ടോ. ഇതിലൊക്കെ നോക്കി നിങ്ങള്, നല്ല വൃത്തിയുണ്ട്. ഇത് എങ്ങനെയായിരുന്നു ബഷീർക്ക, ഏതായിരുന്നു ഓപ്ഷന്? ഇത് LX ആണ്. LXi AC മാത്രമേ AC ഉണ്ടാവും, പക്ഷെ നമുക്ക് ഫസ്റ്റ് സ്റ്റിയറിംഗ് ഉണ്ടാവില്ല. അത് 800 പ്രൈസേ ഉള്ളൂ, പക്ഷെ നമുക്ക് AC ഉണ്ട്, സ്റ്റാൻഡേർഡ് കൊണ്ടുകൊടുക്കാം. വെറും 55 രൂപ.
മൈലേജ് നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് നമുക്ക് ബീറ്റ് ഇല്ല ഡീസൽ ഡീസലാണ് 25 സംതിങ് ആണ് കമ്പനി മൈലേജ് പറയുന്നത്. എന്തായാലും ഒരു 22-23 മൈലേജ് കിട്ടൂല ഡീസൽ വണ്ടി. 2012 മോഡല് എങ്ങനെയായിരുന്നു? ഇതിന് നമുക്ക് 80 രൂപ കൊടുക്കാം. 80 രൂപ ഓഫറാണ്. ഓഫർ പ്രൈസിന് 80 രൂപക്ക് ഡീസൽ വണ്ടി അല്ലേ? 2012 ഫോർ ഡോർ വിൻഡോ, എ സി, പോസ്റ്ററിങ്, 4 ഡോർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, കാര്യങ്ങള്, പക്ഷെ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. നല്ല മൈലേജും കിട്ടും. വെറും 80,000 രൂപക്ക് അല്ലെ കൊടുക്കാം. ഞാൻ ഇതിന്റെ ഒരു വൈറ്റ് ഇതാ വരുന്നത്. ഇത് എങ്ങനെയായിരുന്നു ബഷീറിന്റെ ഡീറ്റെയിൽസ്? ഇത് 2010-11 എയർ ബാഗ് ഉണ്ട്. ഇത് 1.10 ചോദിക്കണത്. ചെറുതായിട്ട് പിന്നെയും കുറക്കാം. ഇനിയും കുറക്കാം. ഒരു 1.5 കൊടുക്കാം. 1.5. ഇതിന് പിന്നെ കമ്പനി ഇംബിൾട്ട് സ്റ്റീരിയോ, പവർ വിൻഡോസ്, അതേപോലെ തന്നെ എയർ ബാഗ്, കാര്യങ്ങൾ, അത് പക്ഷെ എല്ലാം ഇതിൽ തന്നെ വരുന്നുണ്ട്. ഇതും ഡീസലിനല്ല ബഷീർ? ഡീസല്. ഡീസല് ഈ പറഞ്ഞ 25 കമ്പനി പറയുന്നത്. ലോങ്ങിൽ നമുക്കൊരു 24-25 പ്രതീക്ഷിക്കാം. ഇനി ചെറിയ ഓട്ടത്തിൽ എന്തായാലും നമുക്കൊരു 22 എന്തായാലും നമുക്ക് കിട്ടുന്ന ഒരു വാഹനം അല്ലേ? അടുത്തവണ വാഗ്നറിന്റെ നല്ലൊരു കളക്ഷൻ വന്നിട്ടുണ്ട്. നല്ല കിഡ്ലം ഫാമിലി കാറാണ്. ലേഡീസിനൊക്കെ കൊണ്ടു നടക്കാൻ ഒന്നുകൂടി കംഫർട്ടാണ്. ബ്ലാക്കിൽ KL11 രജിസ്ട്രേഷൻ, നല്ലൊരു കിഡ്ലം വണ്ടി. എങ്ങനെയായിരുന്നു? സിംഗിൾ ഓണറാണ്. 45,000 ഓടിക്കുള്ളൂ. ഓ, സിംഗിൾ ഓണറെ ഇത്രയും കാലമായിട്ട് വെറും 45,000 കിലോമീറ്റർ. അപ്പൊ പക്കാ ലോ കിലോമീറ്റർ എന്ന് പറയാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വണ്ടി ഇല്ല. അപ്പം സിംഗിൾ ഓൺഷിപ്പ് ആണ് വരുന്നത്. ഹൈ ക്വാളിറ്റി വണ്ടി. 1.20 സിംഗിൾ ഓണർ ആണ്. 45,000 കിലോമീറ്റർ ഓടിയാ നല്ലൊരു അടിപൊളി വണ്ടി. ഇതാണ് ഒരു ന്യൂ മോഡലിന്റെ തൊട്ട് മുമ്പ് വരെ വന്നിരുന്ന 2016 മോഡല്. ഇത് ഓട്ടോമാറ്റിക്? അത് മാനുവലോ? മാനുവല്. 2.5 നമ്മൾ ചോദിച്ചിരുന്നത്. വീണ്ടും കുറച്ച് കൊടുക്കാം. ഓക്കെ, ഒരു 10,000 രൂപ വീണ്ടും കുറച്ച് കൊടുക്കാം. 2.65 നമ്മൾ സ്പെഷ്യൽ റേറ്റ് ആണ്. ഓണത്തിന്റെ സ്പെഷ്യൽ റേറ്റ് ആണ്. സ്പെഷ്യൽ റേറ്റ് ആണ്. 10 രൂപ വീണ്ടും കുറച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് ലോണൊക്കെ എത്രയൊക്കെ ചെയ്യാൻ പറ്റും? നമുക്ക് ലോണ് 2.5, 2.40 ഒക്കെ ലോൺ കിട്ടും. അപ്പൊ നല്ല ട്രാക്കിന് ഈ ഒരു ചെറിയ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഉണ്ടോ? ഇനി അടുത്തൊരു കിഡ്ലം വണ്ടി, ഒരു സാൻഡ്രോ അല്ലെ, റെഡില് ഒരു അടിപൊളി കളർ. ഓട്ടോമാറ്റിക്കാ? ഓട്ടോമാറ്റിക്. അപ്പൊ ചെറിയ പൈസ ഒരു ഓട്ടോമാറ്റിക് നോക്കി. 90,000 രൂപക്ക്. 90,000 രൂപക്ക് ഒരു ഓട്ടോമാറ്റിക് വണ്ടി കിട്ടോ. അപ്പൊ ലേഡീസിനൊക്കെ പഠിച്ച് ഒന്ന് കൊണ്ടുനടക്കാനൊക്കെ കംഫർട്ടായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഇതാണ് ചെറിയ പൈസക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു ഓട്ടോമാറ്റിക് വണ്ടി. സാൻഡ്രോ, നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. അടുത്തവണ നമുക്ക് വീണ്ടും ഒരു ഇത് ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് തന്നെയാണ്. 2009 ആയിട്ടുണ്ട്. 5 കൊല്ലം പേപ്പർ എടുത്ത്. 5 കൊല്ലം പേപ്പർ കാര്യങ്ങളല്ലാണ്ട് സ്വന്തം നോക്കണ്ട. വീണ്ടും ഇത് നമുക്ക് എത്ര രൂപയാണ് ബഷീർക്കാ ചോദിക്കണേ? ഇത് 1.70. 1.70. ഇതിന് അത്യാവശ്യം നമുക്കൊരു പ്രീമിയം കാറ്റഗറി വരുന്ന ഒരു വണ്ടിയായിരുന്നു അല്ലെ? കുറച്ച് നമുക്കൊരു സ്റ്റാൻഡേർഡ് കൂടിയ വണ്ടിയാണ്. അതേപോലെ തന്നെ നമുക്ക് നല്ല ഒരു റിയൽ ഇതിന്റെ ഫുൾ ലോഡ് വണ്ടി അല്ലെ ആയിട്ടാണ് ഓട്ടോമാറ്റിക്. ഇത് നമുക്ക് ഇതാവണം വിന്റേജ് ഇഷ്ടപ്പെടുന്നവർക്ക് 2 കിടുകാച്ചി വണ്ടികൾ ബ്ലാക്കിൽ ഇതാവണം. നമുക്ക് നല്ല അടിപൊളി ഇന്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ നമുക്ക് നല്ല നീറ്റായിട്ട് അത്യാവശ്യം പണിയൊക്കെ എടുത്തിട്ടുള്ള നല്ലൊരു അംബാസഡർ വരുന്നുണ്ട്. അതും ഫുൾ ബ്ലാക്ക് വണ്ടി അല്ലെ? ഇതെങ്ങനെയായിരുന്നു ബഷീർക്ക മോഡൽ കാര്യങ്ങൾ? 2007 മോഡല്. ഇസുസുവിന്റെ എഞ്ചിനാണ്. അപ്പോ എ സി ഉള്ള വണ്ടി. എത്ര നമ്മൾ ഇതിന് ചോദിക്കണത്? പക്ഷെ 2 ലക്ഷം രൂപ ചോദിക്കണത്. കച്ചവടത്തിന് ഇരിക്കുമ്പോ മാക്സിമം കുറച്ച് കൊടുക്കാം. ഇതൊക്കെ ഒരു മോഹവിലയിലാണ്. അങ്ങനെ ആ ഒരു വണ്ടിയില് ഇസുസുവിന്റെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നല്ല കിടില എഞ്ചിനും ഉണ്ട്. അടുത്ത ഞാൻ അതിന്റെ ഒരു വൈറ്റ് ഇല്ല. ഇതെങ്ങനെയായിരുന്നു ബഷീർക്ക മോഡൽ? 2005 മോഡലാണ്. സ്ട്രൈഡ് ആണ്. ഓക്കെ, ഒരു 10 വർഷമായിട്ട് ഒരാൾ യൂസ് ചെയ്ത വണ്ടിയാണ്. 10 വർഷമായിട്ട് സിംഗിൾ യൂസിംഗിൽ വരുന്ന ഒരു വണ്ടി. സ്ലൈഡ് എഞ്ചിനും നമ്മൾ 80 ഒക്കെ ആയിരുന്നു ചോദിച്ചിരുന്നത്. ഇപ്പൊ നമുക്കിത് കൊടുക്കൽ ഇതിന്റെ പേര് മാറ്റണ പ്രശ്നത്തില് അർജന്റ് ഉണ്ട്. 70 രൂപയുടെ കൊടുക്കാം. 70. വീണ്ടും ഒരു 10 രൂപ സ്പെഷ്യൽ ഓഫർ അല്ലേ? അടുത്തവണ നമുക്കൊരു 7-സീറ്റർ സൈലോ മഹീന്ദ്രയുടെ. അത്യാവശ്യം മൈലേജും ഡീസലും ആണ് വണ്ടി. 7-സീറ്റർ ആണ്. ഒരു ബഡ്ജറ്റ് പ്രൈസിന് കൊണ്ടുപോകാൻ പറ്റും. ഇതെങ്ങനെയായിരുന്നു ബഷീർക്ക മോഡൽ? 2009 മോഡല്. പുതിയ പേപ്പറിന് ആയിട്ടുണ്ടോ? അതിനുള്ളൊരു പൈസ ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാലോ? 1.30 ഒരു 7-സീറ്റർ ഡീസൽ വണ്ടി. അല്ല, വലിയൊരു വണ്ടി. നമുക്ക് ചെറിയൊരു ഓൾട്ടോന്റെ ഒക്കെ പ്രൈസിന് നമുക്ക് ഉണ്ടാവും. വെറും 130,000 രൂപക്ക് നല്ലൊരു അടിപൊളി 7-സീറ്റർ സൈലോ. ഇനി അതാണ് 4 സ്വിഫ്റ്റിലുള്ള കിടുക്കൻ വണ്ടികൾ. ഇതാണ് നമുക്ക് ഒക്കെ റെഡിലാണ്. റെഡ് ആൻഡ് ബ്ലാക്കിൽ രണ്ട് വണ്ടിയും, ഫുൾ ബ്ലാക്ക് ഫുൾ റെഡില് ഒരു വണ്ടി വരുന്നുണ്ട്. KL5 കോട്ടയം രജിസ്ട്രേഷൻ, നല്ല ഫാൻസി നമ്പർ ഒക്കെ വരുന്ന ഒരു വണ്ടി. 2009 റിന്യൂവല്. 2 മാസം ഉണ്ട്. ഓക്കെ, നമ്മൾ ചെയ്ത് കൊടുക്കും. ഓക്കെ, പുതിയ പേപ്പർ നമ്മൾ എടുത്തിട്ടുള്ള പൈസ കൊടുക്കും. ഓക്കെ, 1.70 പുതിയ പേപ്പറിൽ ഡീസൽ വണ്ടി അല്ലേ? അപ്പൊ 5 വർഷത്തെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നും നോക്കണ്ട.
നമ്മളൊരു ഓൾട്ടോന്റെ പ്രൈസിന് ഒരു ഡീസലിൽ നമ്മളൊരു സ്വിഫ്റ്റ് അത് അഞ്ചെല്ലാം പേപ്പറിലെ ഒരു കിടിലം വണ്ടി അല്ലേ, വീണ്ടും ഒരു റെഡ് ഇത് എങ്ങനെയായിരുന്നു പക്ഷേ ഇത് ഒന്നര റുപ്യ ഒന്നര റുപ്യ നമ്മൾ ഒന്ന് അറുപതൊക്കെ ചോദിച്ചത് ഈ ഓണൊക്കെ നമ്മള് വീണ്ടും ഡിസ്കൗണ്ട് കൊടുക്കണല്ലോ ചെയ്തിട്ടുണ്ട് ഒന്നര റുപ്യക്ക് വിഡിഐ ഡീസൽ വണ്ടി പേപ്പറൊക്കെ എങ്ങനെയായിരുന്നു അഞ്ചു വർഷത്തിന് അഞ്ചു വർഷത്തെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഡീസൽ വണ്ടി ഒന്ന് നോക്കണ്ട, അഡീഷണൽ ഫിറ്റിംഗ്സ് ഒക്കെ അത്യാവശ്യം ഉണ്ട്. വീണ്ടും ഒരു റെഡ് ഇത് എങ്ങനെയായിരുന്നു പക്ഷേ പെട്രോൾ സി എം ജി പെട്രോള് പ്ലസ് സി എൻ ജി അല്ലേ, അപ്പൊ മൈലേജ് ഉണ്ടാവും, മെയിന്റനൻസ് കുറവ് ഒന്നുകൂടെ കുറവായിരിക്കും, വിലയും കുറവാണ്. 125,000 റുപ്യക്ക് 125,000 വണ്ടി കൊടുക്കാം. സി എൻ ജി വർക്കിംഗ് ഉള്ള വണ്ടി, അത് നമുക്ക് ആലോചിച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ലൊരു 20 മൈലേജ് എന്തായാലും കിട്ടും ചെയ്യുമോ സി എൻ ജി ഉള്ള കിട്ടും, അതിന്റെ മേലൊക്കെ തന്നെ കിട്ടും. നമുക്കൊരു മിനിമം ഗ്യാരണ്ടി നമുക്ക് കൊടുക്കാം. 2005 മോഡൽ അഞ്ചു മോഡൽ അല്ലേ. അടുത്ത നമ്മൾ വീണ്ടും ഒരു റെഡില് ഇത് എങ്ങനെയാണ് പക്ഷേ ഇതും ഇതിന് ഒന്നര റുപ്യ ഒന്നര റുപ്യ അല്ല, രണ്ട് ഷിഫ്റ്റ് മൂന്നെണ്ണം ഉണ്ട്, നമ്മൾ ഒന്നുകൂടി ഉണ്ട്, ഒന്നുകൂടി വർഷോപ്പിലെ വരാണ്ട്. ഓക്കെ, അത് ചോപ്പാ ഒന്നര റുപ്യ ഒന്നര റുപ്യക്ക് ഷിഫ്റ്റ് ഷിഫ്റ്റ് ഇനി കഴിഞ്ഞ അഞ്ചു കൊല്ലം പേപ്പറില്ല, മൂന്ന് ഷിഫ്റ്റുകൾ വെറും ഒന്നര റുപ്യക്ക് റുപ്യക്ക് നാല് ടയർ പുതിയതാ ഇതിന് നാല് ടയർ. അപ്പൊ ഒന്നും നോക്കാണ്ട് നേരെ ഡീസൽ അടിച്ചാണ് ഓടിയാൽ മതി. ഇനി അടുത്തോണ ഒരു 800 അല്ലെ കിള്ള ഹൈ ക്വാളിറ്റി 800 ഇത് നോക്കി നിങ്ങള് പോസ്റ്റർ ഓടാത്ത ടയറാണ്. എസി മോസ്റ്ററിങ്ങും വരണില്ല, സ്റ്റാൻഡേർഡ് വണ്ടി സ്റ്റാൻഡേർഡ് വണ്ടി. ഓക്കെ, ഇതെങ്ങനെയായിരുന്നു മോഡലൊക്കെ വെച്ചിരിക്ക? ഇത് 2012 വണ്ടിയാ. ഓക്കെ, ഇത് 1:35 കിട്ടിയാല് കൊടുക്കാം. 1:35 സ്റ്റാൻഡേർഡ് വണ്ടി അല്ലേ. ടയറൊക്കെ നോക്കിയാൽ ഒന്നും നോക്കണ്ട, രണ്ട് ടയറും ഫ്രണ്ട് രണ്ടും ഫുൾ കട്ട ടയേഴ്സ് ആണ് വരുന്നത്. അല്ല അടിപൊളി വണ്ടി അല്ലേ. ഇതിന് നമുക്ക് ലോൺ സൗകര്യം ഉണ്ടാവില്ലേ? 12 ലോൺ കിട്ടും, കിട്ടും ചെറിയൊരു പൈസ നമുക്ക് വണ്ടി ഉണ്ടാവും. അടുത്തൊരു എസ്റ്റാർ, അതും ബ്ലാക്കില്, ഇത് 5 കൊല്ലം പേപ്പർ എടുത്ത വണ്ടിയാ. ഓക്കെ, എത്ര ഫുള്ളോട്? 1:20 അല്ലേ ഫുള്ളോട് വണ്ടി, നല്ല കിടിലം ഫീച്ചറും എസിയും പോസ്റ്റിയറിംഗും 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്ന നല്ല അടിപൊളി വണ്ടി, ഫാമിലി കാർ ആണ്. സോ നമുക്ക് ചോദിക്കുന്നത് 1:25 വെച്ചിരിക്ക, 1:20 അല്ലേ. അപ്പൊ നല്ലൊരു അടിപൊളി എസ്റ്റാർ നോക്കുന്ന, നല്ല മൈലേജും കിട്ടും, കുറഞ്ഞ മെയിനൻസ് ഉള്ള വണ്ടി. അതാണ് നമുക്ക് i20 ഫ്ലൂയിഡിക്ക് i20 ഇത് എങ്ങനെയായിരുന്നു ബഷീർക്ക? 13 മോഡലാ. ഏതൊരു ഫുള്ളോഡാണ്? നമ്മള് 3 ലക്ഷം റുപ്യ ചോദിച്ചിരുന്നത്. നിങ്ങള് ഓഫറും കാര്യമൊക്കെ അല്ലേ, 2.5 ലക്ഷം റുപ്യ കിട്ടിയാല് 25,000 രൂപ നമ്മള് ഓൺ ഓഫർ, സ്പെഷ്യൽ ഓഫർ. ഡീസൽ വണ്ടിയാണ്, ഡീസൽ നല്ല മൈലേജ്, നല്ല ഫുൾ ഓപ്ഷൻ വണ്ടി, ഏറ്റവും ഫുള്ളോഡ് ആസ്തയാണ് വരുന്നത്. നമുക്ക് ഇതിന് ലോൺ സൗകര്യം ഉണ്ടാവും? 2.5 വരെ കിട്ടും, 2.5 വരെ കിട്ടും. 25,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഡീസൽ വണ്ടി, നല്ല പെർഫോമൻസ്, നല്ല മൈലേജ് ഉള്ള നല്ലൊരു അടിപൊളി വണ്ടി ഉണ്ടോ അല്ല. അടുത്തോണ്ട് ഡാറ്റ്സിന്റെ റെഡിഗോ, ഇതെങ്ങനെയായിരുന്നു ബഷീർക്ക? 2016 മോഡല്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓക്കെ, ഇത് 1:60 അല്ലേ, ചെറിയ പൈസക്ക് നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു അടിപൊളി ഫാമിലി കാർ, നിസാന്റെ ഡാറ്റ്സൺ ആണ്. ഇതിന് നമുക്ക് ലോൺ സൗകര്യം ഉണ്ടാവില്ല ബഷീർ? ഇതിന് 1:40 വരെ കിട്ടും, കിട്ടും. 10-20 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഉണ്ടോ അല്ല. വീണ്ടും അംബാസഡർ, അംബാസഡർ നല്ലൊരു കളക്ഷൻ ഉണ്ടല്ലോ ബഷീർക്ക. എല്ലാരും ഇപ്പൊ ഈ ഒരു വിന്റേജ് വണ്ടികൾ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു കാലാണ് അല്ലേ. ചെറിയൊരു പൈസക്ക് നമ്മൾ അംബാസഡർ അൾട്ടർ ചെയ്ത 15 വർഷമായിട്ട് സിംഗിൾ യൂസിംഗിൽ വരുന്ന ഒരു വണ്ടി, വെറും 70 രൂപക്ക് സ്പെഷ്യൽ പ്രൈസ്. നമുക്ക് ഫോർഡ് ഫിയസ്റ്റ ഡീസൽ ആണ്, നല്ല മൈലേജ്, 18-20 മൈലേജ് കിട്ടും, അത്യാവശ്യം സ്പേസസ് ആയ ഒരു വണ്ടി. എത്ര പക്ഷേ ചോദിക്കുന്നത്? കൊടുക്കാം, ഡീസൽ വണ്ടിയാണ് അല്ലേ. അടുത്തവണ വീണ്ടും ഒരു പ്രീമിയം വണ്ടി, നമുക്കൊരു ആക്സെന്റ് ഹുണ്ടായിട്ട് ഡീസൽ വണ്ടി, നല്ല നീറ്റ് ആണ്, നല്ല പെർഫോമൻസ്, അത് കേൾട്ടൺ രജിസ്ട്രേഷൻ. 2003 മോഡൽ. പേപ്പറൊക്കെ എങ്ങനെയാണ് വെച്ചിരിക്ക? 5 വർഷത്തെ പേപ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട്. എത്ര നമ്മള് ചോദിക്കുന്നത്? 75 രൂപ ചെറിയൊരു പൈസക്ക് നല്ലൊരു ഡീസൽ വണ്ടി. 80-90 ചോദിച്ചേ. ഓക്കെ, അപ്പോ എല്ലാ വണ്ടിയും 5-10 കുറച്ച് കൊടുക്കാം. നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഓൺ ഓഫർ ആണ്, മാക്സിമം വില 75 രൂപ. അടുത്തതാണ് നമുക്ക് ഒരു കൊമേഴ്ഷ്യലും അതേപോലെ തന്നെ ഫാമിലി പർപ്പസിനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് ഒമ്നി. ഇത് എങ്ങനെ വെച്ചിരിക്ക ഡീറ്റെയിൽസ്? ഇത് 99 മോഡലാ, 9 സെക്കൻഡ് ഓണറാ. ഓക്കെ, ആകനെ. ഓക്കെ, ടയർ 4 പുതിയത്. ഓക്കെ, 50 രൂപ ചെറിയ പൈസക്ക് നല്ലൊരു വണ്ടി, ചെറിയ കച്ചവടം കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ പറ്റും. നല്ല ഫാമിലി യൂസിങ്ങിനാണെങ്കിൽ നല്ല സുഖമായിട്ട് 5-8 ആൾക്കാർക്ക് സുഖമായിട്ട് പോവുകയും ചെയ്യാം. അതും ചെറിയൊരു പൈസ, 50 രൂപക്ക് 4 ടയറും പക്ക പുതിയായിട്ടുള്ള അടിപൊളി വണ്ടി അല്ലേ. ഡെയിലി യൂസിന് എന്തായാലും നമുക്ക് ഒരു ഓപ്ഷന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വണ്ടി, കാരണം അത് ഡീസലാണ് പ്ലസ് ഓട്ടോമാറ്റിക്കുമാണ്. സോ നല്ല മൈലേജും നല്ല പെർഫോമൻസും
അതുപോലെ തന്നെ നമുക്ക് നല്ല കംഫർട്ടായിട്ട് കൊണ്ടുനടക്കുന്ന മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഡിസയർ, അതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി അല്ലേ? ഡീസലാണ് ഓട്ടോമാറ്റിക്കുമാണ്. എന്തായാലും ഒരു 18-20 മൈലേജും കിട്ടും. മൈലേജ് കിട്ടും. യെസ്, നല്ല സ്പേഷ്യസ് ആയ ഒരു സെഡാന്. ടു സൈഡ് എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. റിയറിൽ AC വെന്റ്, നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, ടയറ് കാര്യങ്ങൾ അപ് ടു 90% വരെ ടയറ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു ബഷീർക്ക് ഇതിന്റെ ഡീറ്റെയിൽസ്? 2017 മോഡലാ. പാർട്ടിന്റെ വണ്ടിയാണ്. ഒരു വേറെ വണ്ടി എടുത്തപ്പോ കൊടുക്കാണ്. അത് കച്ചവട വണ്ടി അല്ലത്. ഇതൊരു 6.50 കിട്ടിയാല് നമ്മളെ കൊടുക്കാൻ ഏൽപ്പിച്ചു. ഏകദേശം എത്ര രൂപ ലോണൊക്കെ? ലോണൊക്കെ 5 rupees ഒക്കെ കിട്ടും. ഒരു 1.5 സംതിങ് ഉണ്ടെങ്കിൽ നമ്മൾ ഡീസലിൽ നല്ല മൈലേജ്, നല്ല പെർഫോമൻസ് ഒക്കെ നോക്കുന്നവർക്ക് സിംഗിൾ ഓണർഷിപ്പ് ഏറ്റവും ടോപ്പ് എൻഡ്. നമുക്ക് പ്രൊജക്റ്റഡ് ലാമ്പ് കാര്യങ്ങൾ, ഫോഗ് ലാമ്പ്, പക്ഷേ എല്ലാ ഫീച്ചേഴ്സും വരുന്ന നല്ല ക്ലച്ച് ഒക്കെ നല്ല മാറ്റിയതാ കമ്പനിന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നും ചെയ്യിക്കാനില്ല, നേരെ ഡീസൽ അടിച്ച് അങ്ങ് ഓടിയാ മതി. അതും നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ് കാര്യങ്ങൾ എല്ലാം വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. 6.50 നമുക്ക് അടുത്ത തവണ ഒരു 800 കേട്ടോ. അതാണ് നല്ലൊരു കിലോ 800. അത് MPFI കെ 65, നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്ന ടയറൊക്കെ പക്കയാണ്. ഇതെങ്ങനെയായിരുന്നു ബഷീർ? സിംഗിൾ ഓണർഷിപ്പ് 2013 സിംഗിൾ ഓണർഷിപ്പ്. AC ഇല്ല, സ്റ്റാൻഡേർഡ് വണ്ടി. നമ്മളൊരു 1 rupee ചോദിക്കുന്നത്, നല്ലൊരു 5 rupees നിലവിൽ വീണ്ടും നമ്മൾ കുറച്ച് കൊടുക്കാം. എല്ലാ വണ്ടിക്കും കുറക്കണ മാതിരി നമുക്ക് ഇതിന് നമുക്കൊരു നല്ലൊരു എമൗണ്ട് നമുക്ക് കുറച്ച് കൊടുക്കാം. അടുത്ത ഷെവർലെ സ്പാർക്ക് LS, അതായത് അത്യാവശ്യം മൈലേജും നല്ല ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന നല്ല കംഫർട്ട് ആയിട്ടുള്ള ഷെവർലെന്റെ വണ്ടിയാണ്. ഇത് 2009-10 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, നല്ല ഹൈ ക്വാളിറ്റി അല്ലേ? നമ്മൾ ഡോറൊക്കെ തുറക്കുമ്പോ തന്നെ ആ ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യും. ചെറിയ പൈസക്ക് 60,000 rupees ചോദിക്കണ്ട്. 60,000 rupees നല്ലൊരു വണ്ടി അല്ല ചോദിക്കണ്ട്. ചെറുതായിട്ടൊക്കെ കുറച്ച് കൊടുക്കാം നമുക്ക് മാക്സിമം. സിംഗിൾ ഓണർഷിപ്പ്, സിംഗിൾ പെട്രോൾ, 9-10 മോഡൽ, ഒരു 18 മൈലേജും കിട്ടും. വീണ്ടും നമുക്കൊരു നല്ലൊരു ബഡ്ജറ്റ് കാർ, അത് ഇതിന്റെ ഏറ്റവും ഫുൾ ഓൾഡ് സാൻഡ്രോ, നല്ലൊരു കിഡ്ലം വണ്ടി, അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. കേട്ട രജിസ്ട്രേഷൻ, നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വണ്ടി. അത് വന്നിട്ടുള്ളൂ, വണ്ടി കഴുകുന്നുള്ളൂ. ഓക്കെ, ഒരു 70,000 rupees നമുക്ക് കൊടുക്കാം. 70,000 rupees അല്ലേ ഫുൾ ലോഡ് വണ്ടി. അത് നമുക്ക് ഇന്ത്യയിലൊക്കെ നോക്കി നല്ല കിഡുവാണ്. അതേപോലെ തന്നെ നമുക്ക് പവർ വിൻഡോസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. റിയറിൽ വൈപ്പർ, ക്യാമറ, റിവേഴ്സ് ക്യാമറ, അങ്ങനെ A to Z ഫിറ്റിംഗ്സ് വരുന്ന നല്ലൊരു ഹൈ ക്വാളിറ്റി വണ്ടി അല്ലേ. റിവേഴ്സ്, റിയറിൽ വൈപ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നല്ല വൃത്തിയുള്ളൊരു വണ്ടി. സോ നമുക്ക് നല്ലൊരു അടിപൊളി വണ്ടിയാണ്. ഏറ്റവും ഫുൾ ലോഡിൽ ചെറിയൊരു പൈസ 80 rupees ആക്കി ചേർക്കാം. വീണ്ടും നമുക്കൊരു വാഗ്നർ, വാഗ്നർ 7 ആണ്. റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ, നല്ല ഫാൻസി നമ്പറാണ്. ഓക്കെ, നമ്മള് 1-20 ചോദിക്കുന്നത്, ഒരു 1-10 കൊടുക്കാം. പാച്ച് വർക്ക് കാര്യങ്ങളൊക്കെ എടുത്ത വണ്ടിയാണ്. ഓക്കെ, അപ്പൊ നിലവിൽ ഇപ്പൊ നമുക്ക് ഒന്നും ചെയ്യിക്കാനൊന്നുമില്ല. നേരെ നമുക്ക് ഒരു 1-10 നല്ലൊരു VXI വാഗ്നർ, ഒരു പാർട്ടിക്ക് ഉപയോഗിക്കണവർക്ക് നല്ലൊരു ഫാമിലി കാർ അല്ലേ. ഇത് നമുക്ക് ഹോണ്ട മൊബിലിയോ അല്ലേ. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 7-seater ആണെങ്കിൽ ഒരു 17-18 മൈലേജ് കിട്ടും. നല്ല സ്പേസസ് ആണ്. പിന്നെ ഹോണ്ട ആയതുകൊണ്ട് നമുക്ക് പൊതുവെ മെയിൻ്റെനൻസ് തീരെ ഉണ്ടാവില്ല. കറക്റ്റ് സർവീസ് ചെയ്ത് കൊണ്ടിടന്നാൽ നമുക്ക് എന്നും കൊണ്ടെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വാഹനമാണ്. 14 സിംഗിൾ ഓണർ അല്ലേ. പിന്നെ നമുക്ക് നല്ല സ്പേസസും ആണ്, 7-seater ആണ്, 17-18 മൈലേജും കിട്ടും. എത്ര പക്ഷേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? ഇത് 4.5 ചോദിക്കണത്. കച്ചവടത്തിന് ഇരിക്കുമ്പോൾ നമുക്ക് കുറയും. 4 rupees നല്ലൊരു കിഡ്ലൻ 7-seater അല്ലേ, ഡീസൽ വണ്ടി. ഒരു 25,000 rupees നമുക്ക് കുറച്ച് കൊടുക്കാം. 25,000 rupees സ്പെഷ്യൽ ഓഫർ ഒറ്റടിക്ക്. 4.5 കൊടുക്കാം. 4.5 നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റുന്നത്? 4 rupees കിട്ടും. 10-15 rupees ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡീസൽ വല്ല വണ്ടി തന്നെ 7-seater വണ്ടി ഉണ്ടാവും. സിംഗിൾ ഓണർ വണ്ടി. വീണ്ടും MOK എഞ്ചിനിലെ മഹീന്ദ്ര TUV 300. ഇത് ഈ പറഞ്ഞ പോലെ 17-18 ഒക്കെ മൈലേജ് കിട്ടുന്ന ഒരു 7-seater ആണ്. എന്തെങ്ങനെയാണ് ബഷീർക്ക് മോഡൽ കാര്യങ്ങൾ? ഇത് 2015 മോഡല്. 15 മോഡല്, ഇതിലും ലോൺ കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് നല്ല മൈലേജ് കിട്ടും. സ്റ്റിയറിംഗ് മോഡിൽ കൺട്രോൾസ്, AC, ആൻഡ്രോയിഡ് സിസ്റ്റം, പവർ വിൻഡോസ്, അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഏറ്റവും വലിയ ഹൈലൈറ്റ് 7 ആൾക്ക് പോകും ചെയ്യാം, എന്നാൽ നമുക്ക് നല്ല മൈലേജ് കിട്ടുന്ന ഒരു അടിപൊളി വാഹനം തന്നെ പറയാം. എത്ര നമ്മൾ ബഷീർക്ക് ചോദിക്കും? 4.5 അല്ലേ. ഡീസൽ വണ്ടി ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് ലോൺ ചെയ്യാൻ പറ്റുന്നതിന്? 3.5 വരെ ലോൺ കിട്ടും. നല്ല ട്രാക്കിന് 90 rupees ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ഇതാണ് ചെറിയൊരു ബഡ്ജറ്റ് വണ്ടി നോക്കുന്നവർക്ക് ഇതാണ് നല്ലൊരു ഓപ്ഷൻ ആണ്. നമ്മുടെ നാനോ അല്ല, 40,000 rupees ഫുൾ ഓപ്ഷൻ നാനോ. 40,000 rupees നല്ല വണ്ടിയാണ്. നല്ല വണ്ടി, ഫുൾ ലോഡ് നാനോ അല്ല. വണ്ടിന്റെ ഉള്ളൊക്കെ പുതിയത് മാതിരി ഉണ്ട്.
ടയറൊക്കെ പുതിയ ടയേഴ്സ് ആണല്ലോ. ടയറ് എ സി വർക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ പവർ വിൻഡോസ് ഉണ്ട്. ഓക്കെ, 40 റുപ്യക്ക് നല്ല വൃത്തിയുണ്ട്, നല്ല നീറ്റായ വണ്ടി, ഒന്നും ചെയ്യിക്കാനില്ല, മൈലേജും നല്ല മൈലേജും കിട്ടും. നമ്മള് 40 അല്ലെ ബഷീർക്ക ചോദിക്കണേ? 40 ഫൈനല്. ഇതെങ്ങനെയായിരുന്നു ബഷീർക്ക? ഇതൊരു നല്ല പുതിയ വണ്ടിക്ക് നല്ല വിലയുള്ള വണ്ടിയാണ്. സ്കോഡിന്റെ ഫാബിയ അല്ല, ഫാബിയ പെട്രോൾ ആണ്, പെട്രോൾ ആണ്. 5 വർഷത്തെ പേപ്പർ പിടുത്ത വണ്ടിയാ. ഈ കളറൊക്കെ നമുക്ക് ആർ സിയിൽ വരുന്ന കളർ, ആർ സിയിൽ ഡബിൾ കളർ വരുന്ന വണ്ടിയാണ്. ഇത് സ്പെഷ്യലായിട്ട് ചെയ്താണ് ഈ വണ്ടി. 60,000 രൂപയ്ക്ക് പെയിന്റ് ചെയ്താണ് പെട്രോൾ വണ്ടി. നമ്മൾ 1,60 ചോദിക്കണത്. കച്ചവടത്തിന് ഇരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. പുതിയ പേപ്പർ എടുത്താം, പുതിയ എടുത്ത് 5 കൊല്ലത്തെ പേപ്പറുണ്ട്. ഡൾ ടൂൺ ആണ്. ഈ കളറ് കാര്യങ്ങളൊക്കെ നമുക്ക് ആർ സിയിൽ ഓൾറെഡി വരുന്നുണ്ട്. അലോയ്സ് കാര്യങ്ങള്, പിന്നെ ഇന്റീരിയർ ഒക്കെ നമുക്ക് നല്ല കിഡിലനാണ്. നമുക്ക് 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങള്, അതിന് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻബിൽഡ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ സ്കോഡന്റെ വണ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ഫീച്ചേഴ്സിന്റെയും വില ഉണ്ടോ? പെട്രോളിൽ അത്യാവശ്യം മൈലേജും കിട്ടും, നല്ല മൈലേജും കിട്ടുന്ന വണ്ടിയാണ് അല്ലേ. എത്ര നമ്മൾ ചോദിക്കുന്ന 1,60 ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാലോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ്, നമ്മളിന്ന് ബഷീർ ഖാൻ്റെ എടുത്തായിരുന്നു. അപ്പോൾ നമുക്ക് ഏകദേശം 10-40 രൂപ ബഡ്ജറ്റ് തന്നെ 4-5-6 കാറുകളുണ്ട്. ഡീസലാണത് അല്ലേ? 60 രൂപ അല്ലേ? ഇതിലൊക്കെ നോക്കി നിങ്ങള് മൈലേജിന്റെ കാര്യത്തിന് നമുക്ക് 25 വർഷത്തെ പേപ്പർ എടുത്തോ. 5 വർഷത്തെ പേപ്പറുണ്ട്. ഡീസൽ വേണ്ടി എസിയും പോസ്റ്റിയറിംഗ് ഡി ഐ ഷേപ്പാണ്, ന്യൂ ഷേപ്പുമാണ് വരുന്നത്. 60 രൂപ അല്ലേ? നല്ല മൈലേജ്, പുതിയ പേപ്പറില് 5 കൊല്ലത്തെ പേപ്പറിൽ വേണ്ടി വെറും 60 രൂപയ്ക്ക് ഡയറക്റ്റ് ഡെയിലി യൂസിന് ബൈക്ക് ഒഴിവാക്കി കൊണ്ടുനടക്കാൻ പറ്റുന്ന വണ്ടിയില്ല. അടുത്ത വീണ്ടും ഒരു 800 എ സി വണ്ടി, എസി 2005 നമ്മൾ 55 ഒക്കെ ചോദിച്ചിട്ടുണ്ട്. 50 രൂപ കൊടുക്കും. 50 രൂപ ഫൈനൽ ലാസ്റ്റ് ഫൈനൽ കൊറേ ചെറിയ വണ്ടിയാണ് കൊടുക്കണം. ഓക്കെ, ആ നിരക്ക് 50 രൂപയ്ക്ക് 50 രൂപക്ക് എം പി എഫ് ഐ എ സി ഉള്ള വണ്ടിയില്ല വണ്ടിയാ. അടുത്താണ് നമുക്ക് ഇൻഡിക്ക അല്ല, ഇതെങ്ങനെയായിരുന്നു ബഷീർ? 2005 മോഡല് എ സി പോസ്റ്ററിങ്ങും ഉള്ള വണ്ടി 40 രൂപ. 40 രൂപക്ക് ആളുകൾ കൊണ്ടോട്ടെ അല്ലേ? വലിയൊരു വണ്ടി, ചെറിയൊരു പൈസ, ഡീസൽ വണ്ടി, ഹോട്ടൽ പർപ്പസിന് അങ്ങനത്തേനൊക്കെ പറ്റും. പറ്റുന്നത് നമുക്ക് പിന്നെ ഒരു കൊമേഴ്സ്യൽ ആയിട്ട് ചെറിയ തെരുവ് കച്ചവടങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ 40 രൂപയ്ക്ക് ഡീസൽ വണ്ടി. ഡീസൽ വണ്ടി മൈലേജ് ഉണ്ടാവും, നല്ല സ്പേസ്, സാധനങ്ങൾ അത്യാവശ്യം കൊണ്ടുപോകും ചെയ്യാല. ഇത് പെട്രോള് 2000 ഇതാണ് സെന്റ് 40 രൂപന്റെ സെന്റ്. എഞ്ചിനീയർ മെക്കാനിക്കൽ ഒക്കെ ഫിറ്റ് ഉള്ള വെച്ചില്ല, നമ്മൾ ഒന്നും ചെയ്യിക്കാനൊന്നുമില്ല, ഒന്നുമില്ല. 50,000 രൂപയ്ക്ക് പേപ്പറും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല അത്യാവശ്യം ടൈമുള്ള നല്ല വണ്ടി ഉണ്ട്. അടുത്താണ് വീണ്ടും ഒരു 800. ഇതെങ്ങനെയായിരുന്നു ബഷീർ? 2003 പുതിയ പേപ്പർ എടുത്ത വണ്ടി. 50 രൂപ എം പി എഫ് ഐ അല്ല, എം പി എഫ് ഐ സാധാ കാർപ്പറ്റ്. സാധാ കാർപ്പറ്റ്. ഓക്കെ, പക്ഷേ ഒരു ലേഡീസ് കൊണ്ടുവരുന്ന വണ്ടിയാണ്. ഓക്കെ, നല്ല ഒരു പാച്ച് വർക്ക് ഇല്ല. ഓക്കെ, 50 രൂപയ്ക്ക് ഇടലും വണ്ടി. എ സി ഉള്ള വണ്ടിയാ? എല്ലാം ഓർഡിനറി. ഓർഡിനറി അല്ല. അടുത്ത വീണ്ടും ഒരു ഡുവൽ ടൂണിൽ ഒരു 800. ഇതിന്റെ ഒരു പ്രത്യേകത സ്ക്വയർ ലൈറ്റ് ഒക്കെയാണ് വരുന്നത്. അപ്പൊ കുറച്ചുകൂടി ചെക്കന്മാരൊക്കെ നോക്കുന്ന ഒരു ടൈപ്പ് വണ്ടിയാണ്. ഇതിന് എങ്ങനെയായിരുന്നു ബഷീർ? നമ്മള് 40 ചോദിച്ചിരുന്നത്, ഇപ്പൊ 35 കൊടുക്കാം. 35 അല്ലേ? അപ്പൊ നമുക്ക് ഏറ്റവും ചെറിയൊരു ബഡ്ജറ്റില് നല്ല പേപ്പർ എടുത്തു. 5 കൊല്ലത്തെ പേപ്പറുള്ള ഒരു 800 നോക്കുന്നവർക്ക് നല്ല അടിപൊളി വണ്ടിയാണ്. തവണ ഡുവൽ ടൂൺ ഒക്കെയാണ് വരുന്നത് അല്ലേ. അപ്പൊ ഒന്ന് നമ്മൾ ബഷീർ ഖാൻ്റെ എടുത്തായിരുന്നു. അപ്പൊ നമ്മൾ ഈ ഓണൊക്കെ ആയിട്ട് മാക്സിമം വില കുറച്ച് തന്നിട്ടുണ്ട്. നമുക്ക് 35 രൂപ മുതൽ നമുക്ക് ഇവിടെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത്. 40,000 രൂപന്റെ 6 വണ്ടികളുണ്ട്. ഇനി നല്ല മൈലേജ്, ഡെയിലി യൂസിനൊക്കെ നോക്കുന്നവർക്ക് നമുക്ക് സെന്റ് കണ്ടു. സോ 7-സീറ്ററുകളൊക്കെ ചെറിയ ചെറിയ ഓൾട്ടോന്റെ പ്രൈസിനൊക്കെയാണ് നമുക്ക് ബഷീർക്ക് തരുന്നത്. അപ്പൊ അത് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറത്ത് നമ്മൾ തിരൂര് പരപ്പനങ്ങാടി റൂട്ടിൽ ഓലപ്പിടിക, അതായത് തീരദേശ ഹൈവേയിലാണ്. അപ്പൊ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ഇനി ട്രെയിനിന് വരുന്നവരാണെങ്കിൽ നമുക്ക് പരപ്പനങ്ങാടി സ്റ്റേഷനിൽ ഏകദേശം 4 കിലോമീറ്റർ ആണ് വരുന്നത്. അതേപോലെ തിരൂര് വരികയാണെങ്കിൽ നമുക്ക് സൗകര്യമാണ്. സോ നമ്മുടെ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ചെറിയൊരു ബഡ്ജറ്റ് നിങ്ങളെ ഫ്രണ്ട്സോ ഫാമിലി ആരെങ്കിലുമൊക്കെ നല്ലൊരു വാഹനം ഈ ഒരു ഓണത്തിനൊക്കെ വേണ്ടിയിട്ട് എടുക്കാണ്ടെങ്കിൽ നമ്മൾ മാക്സിമം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നല്ല സ്പെഷ്യൽ റേറ്റിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ടൊക്കെ ഈ ഓണത്തിന് വേണ്ടിയിട്ട് നമുക്ക് ബഷീർക്ക് ഒരുക്കിയിട്ടുണ്ട്. സോ ബഷീർക്ക വന്നാൽ ഇനി നമുക്ക് ചെറുതായിട്ട് ഇനി അഡ്ജസ്റ്റ് ചെയ്യാണ്ടാവില്ല, എന്തായാലും കുറക്കും. സോ നിങ്ങൾ ധൈര്യമായിട്ട് വന്നോളി. നമുക്ക് ചെറുകാറുകൾ സാധാരണക്കാരന് എന്നും വണ്ടി വേണം, അത് നമ്മൾ ബഷീർ ഖാൻ്റെ അടുത്ത് നല്ല കഴിഡിലും കളക്ഷൻസ് 10-40 വാഹനങ്ങളുണ്ട്. സ്വിഫ്റ്റ് ഒക്കെ ചെറിയ പൈസക്ക് ഉണ്ട്. മാക്സിമം ഷെയർ ചെയ്യാൻ നിങ്ങൾ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം. ഇസ്മി റിയാസൻ ബഷീർക്ക സൈനിങ്.